എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പോരാടി തുരത്തേണ്ട ഒന്നാണ് കൊറോണ വൈറസ് എന്നാൽ ഈ കൊറോണ വൈറസിനേക്കാളും മാരകമായ വിഷം തുപ്പുന്നു ചില രാഷ്ട്രീയക്കാർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത് പ്രത്യേകിച്ച് ചില കോൺഗ്രസിൻ്റെ ആളുകൾ അവർ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ ജാതീയമായി വരെ അധിക്ഷേപിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ കൊറോണ കാലത്ത് ജനങ്ങൾക്ക് യാതൊരുവിധ പ്രയോജനവും ചെയ്യാത്ത കക്ഷികളാണ് ഈ കോൺഗ്രസ്സുകാർ ഒരു സംശയവും അതിൽ വേണ്ട നമുക്ക് ഒന്ന് പറയാൻ സാധിക്കും രാഷ്ട്രീയപരമായിട്ട് എന്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് നമ്മുടെ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും അവർ നടത്തുന്ന ആ ഒരു പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകേണ്ടത് നമ്മുടെ ആവശ്യകതയാണ് കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് അതുകൊണ്ട് ജനങ്ങൾക്ക് ഒരു പ്രയോജനവും ചെയ്യാത്ത ഈ കോൺഗ്രസ്സുകാരി നിങ്ങൾ ദയവായി ഈ തറവേല നിർത്തു പ്ലീസ് അപേക്ഷയാണ് കോൺഗ്രസ്സുകാർക്ക് എന്ത് കൊറോണ ഉള്ളത് ഉള്ളതുപോലെ പോലെ പറയണമെന്ന് പഠിച്ചതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് മരുന്നിന് പോലും ഒരു മനുഷ്യന് പ്രയോജനമില്ലാത്ത ചില കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളാണ് മുഖ്യമന്ത്രിക്കെതിരെ രാഷ്ട്രീയ പ്രത്യാരോപണത്തിൻ്റെ മറവിൽ ജാതീയ അധിക്ഷേപം നടത്തിയിരിക്കുന്നത് അത് അപലപിക്കപ്പെടേണ്ടത് തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെയാണ് വ്യാപകമായ ഇത്തരം പ്രചരണം നടക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രനുമായി പാരമ്പര്യത്തിൻ്റെ കാര്യത്തിൽ താരതമ്യം നടത്തിയാണ് ഈ ജാതീയ അധിക്ഷേപം മുല്ലപ്പള്ളിയുടെ സിരകളിലെ രക്തത്തിന് പറയാനുള്ളത് കള്ളിൻ്റെയും ചെത്തിൻ്റെയും ചരിത്രമല്ലെന്നും സ്വാതന്ത്ര്യ പോരാട്ടത്തിന്റെ ചരിത്രമാണെന്നും യൂത്ത് കോൺഗ്രസ് നേതാവ് ഷഹനാസ് പാലക്കലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു ചീഫ് മിനിസ്റ്റേഴ്സ് ഓഫീസ് കേരള എന്ന മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ ഈ പോസ്റ്റ് പാരമ്പര്യവും തറവാഴിത്തവും ജന്മപുണ്യമാണെന്നും അന്തസ്സും ആത്മാർത്ഥതയും കർമ്മഫലമാണെന്നും മുഖ്യമന്ത്രിയെ ജാതീയമായി അധിക്ഷേപിച്ചുകൊണ്ടുള്ള പോസ്റ്റിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് പറയുന്നു ഓർക്കുക സഖാക്കളെ ചെത്തല്ല സ്വാതന്ത്ര്യ സമര പോരാട്ടമാണ് പാരമ്പര്യം എന്ന തലക്കെട്ടിൽ മുല്ലപ്പള്ളി രാമചന്ദ്രൻ്റെ ഫോട്ടോയ്ക്കൊപ്പമുള്ള കാർഡ് കോൺഗ്രസ് അനുകൂല ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചിരുന്നു കോവിഡ് വിഷയത്തിൽ പ്രവാസി മലയാളികളുമായി മുഖ്യമന്ത്രി നടത്തിയ ചർച്ചയ്ക്കെതിരെ മുല്ലപ്പള്ളി ഉന്നയിച്ച ആരോപണത്തിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് കോൺഗ്രസ് പ്രവർത്തകരെ ചൊടിപ്പിച്ചിരിക്കുന്നത് ഒരു കണക്കിന് ഇത് കൊറോണയ്ക്കെതിരെയുള്ള ലോകത്തിൻ്റെ പോരാട്ടം മറ്റൊരു സ്വാതന്ത്ര്യ പോരാട്ടം തന്നെയാണ് എല്ലാവർക്കും മാതൃകയാക്കാവുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് നാം കേരളീയർ ഒറ്റക്കെട്ടായി രാഷ്ട്രീയപരമായ നിലപാടുകളിൽ വ്യത്യാസമുണ്ടാകാം പ്രത്യയശാസ്ത്രപരമായ തർക്കങ്ങളുണ്ടാകാം ചില പ്രവർത്തികളിൽ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാം പക്ഷേ അതൊന്നും ഈ സമയത്ത് ഇത്തരത്തിലുള്ള ജാതീയ അധിക്ഷേപമായി മാറുന്നത് നമ്മുടെ സമൂഹത്തിന് ഭൂഷണമല്ല പ്രത്യേകിച്ച് പറയുന്നത് എന്തെന്നാൽ അടിയന്തര ഘട്ടത്തിൽ ഈ നാട്ടിൽ വടിവത്ത ഖതറുമൊക്കെ ധരിച്ച് മുന്നിൽ നിന്ന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു കോൺഗ്രസ് നേതാവിനെ പോലും കണ്ടിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് വലിയ നേതാക്കൾക്ക് റാൻമൂളി നിൽക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസ് ഞങ്ങളാരും കണ്ടിട്ടില്ല ഹേ അത്ര തന്നെ ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ് നിങ്ങൾ പാടാൻ കഴിവുള്ള ആളാണോ എങ്കിൽ ഒരു പാട്ട് പാട്ടുപാടി ഞങ്ങൾക്കയക്കൂ അതൊരു കവിതയാകാം സോളോയാകാം ഡിവേറ്റ് ആകാം മുഴുവനായി ആലപിച്ച ഗാനത്തിൻ്റെ വീഡിയോ ക്ലിപ്പ് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയയ്ക്കുക മികച്ച മൂന്ന് എൻട്രികൾക്ക് ക്യാഷ് അവാർഡുകൾ വിഷുപുലരിയിൽ വിജയികളെ പ്രഖ്യാപിക്കുന്നു നിങ്ങളുടെ എൻട്രികൾ അയക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ പത്ത് എൻട്രികൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് വാട്സപ്പ് നമ്പർ ഒരിക്കൽ കൂടി സെവൻ ത്രീ ഫൈവ് സിക്സ് സെവൻ സിക്സ് ഫോർ നയൻ ടു ഫൈവ് എൻട്രികൾ അയയ്ക്കുന്ന കൂട്ടത്തിൽ ലോക്ക്ഡൗൺ കോണ്ടസ്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്യുക